ക്ലാസിക് സ്ട്രാദ്ര എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമ്മൾ ഇന്ന് എന്താ ഉണ്ടാക്കാൻ പോകുന്നത്? ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പരിപ്പ് കറിയാണ്. പരിപ്പ് കറി എന്ന് പറയുമ്പോൾ ചിലടത്തൊക്കെ ഇത് തുവരപ്പരിപ്പ് വെച്ചിട്ടായിരിക്കും ഉണ്ടാക്കുന്നത്. ഇവിടെയൊക്കെ സാധാരണ ഉണ്ടാക്കാറ് പയർ അലകാക്കിയിട്ട് അല്ലെങ്കിൽ ചെറുപയറിൻ്റെ പരിപ്പ് വെച്ചിട്ടാണ്. അപ്പം നമുക്ക് പരിപ്പ് കറി എങ്ങനെ വെക്കുന്നത് നോക്കാം. പരിപ്പ് കറിക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം വേണ്ടുന്നത് ചെറുപയറാണ്. ഇത് ഒരു കപ്പുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് ചെറുപയറിൻ്റെ പരിപ്പ് വേണമെങ്കിൽ എടുക്കാം. ഇത് ഞാൻ എന്താ വറുത്തിട്ട് അലകാക്കി പരിപ്പാക്കിയിട്ടാണ് വെക്കുന്നത്. അല്ലെങ്കിൽ ഇതിൻ്റെ പരിപ്പെടുത്താൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. പിന്നെ വേണ്ടുന്നത് തേങ്ങ തിരുമ്മിയതാണ്. ഇതാണെങ്കിൽ ഒരു മുറി തേങ്ങയുടെ പകുതിയുണ്ട്, അതായത് ഒരു 4 ടേബിൾ സ്പൂണോളം ഉണ്ട്. പിന്നെ വേണ്ടുന്നത് മഞ്ഞൾപ്പൊടി, ഇതൊരു 1/2 ടീസ്പൂൺ വേണം. മുളക് പൊടി ഒരു നുള്ളു മതി. പിന്നെ ജീരകമാണെങ്കിൽ അതും ഒരു നുള്ളു മതി. പിന്നെ ആവശ്യത്തിന് കടുക്. പിന്നെ വേണ്ടുന്നത് ചുമന്നുള്ളി അരിഞ്ഞതാണ്, അത് കടുക് വറക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ 2 പച്ചമുളക് വേണം. 3 അല്ലി വെളുത്തുള്ളി വേണം. 1/5 ചുമന്നുള്ളി വേണം. ഇത് പരിപ്പിൻ്റെ കൂടെ ഇട്ട് വേവിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് കറിവേപ്പിലയും വേണം. അപ്പോൾ ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് പരിപ്പ് കറിക്ക് വേണ്ടുന്നത്. അപ്പം നമുക്ക് എങ്ങനെയാണ് പരിപ്പ് കറി ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമുക്ക് അലകാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ പരിപ്പ് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം നമുക്ക് പയർ അലകാക്കണം. അതിന് നമ്മൾ ഒരു അടികട്ടിയുള്ള പാത്രം വെച്ചിട്ട് പയർ നമുക്ക് ഇട്ട് ചൂടാക്കണം. അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ചൂടാക്കണം. ഒരുപാട് ഫ്ലെയിം കൂട്ടി വെക്കരുത്, കരിഞ്ഞു പോവും. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുത്താൽ മതി. ഈ ഒരു കളർ ആകുമ്പോഴത്തേക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണേ. എന്നിട്ട് ഇതിൻ്റെ ചൂട് മാറാൻ വെച്ചിട്ട് ചൂട് മാറിക്കഴിയുമ്പോൾ മിക്സിക്കകത്തിട്ട് ഒരു 2-3 സെക്കൻഡ് ക്രഷ് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതൊരു 4-5 തവണ കഴുകി എടുക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഓൾമോസ്റ്റ് തൊലിയൊക്കെ പോവും. അപ്പം നമുക്കത് ചെയ്യാം. ഇത് ഞാൻ മിക്സിക്കകത്ത് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഒരു 2-3 സെക്കൻഡ് ക്രഷ് ചെയ്താൽ മതി. എന്നിട്ട് കഴുകി ഒരു 6 തവണ കഴുകിയിട്ടുണ്ട് ഞാൻ. 6 തവണ കഴുകിയെടുത്താണ്. അപ്പോൾ അതിൻ്റെ ഓൾമോസ്റ്റ് തൊലികളൊക്കെ പോകും. ചിലതൊക്കെ തൊലി പോകാത്തതുകൊണ്ട് അത് കുഴപ്പമില്ല. നമ്മൾ എന്തായാലും ഇത് വേവിച്ചിട്ട് ഒന്ന് ഉടയ്ക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കൂടെ മിക്സ് ആയിക്കോളും. ഇനി ഇത് കുക്കറിനകത്തിട്ട് വേവിക്കണം. ഒരു 4 വിസിൽ വരുന്നിട വരെയെങ്കിലും വേവിക്കണേ. അലകാക്കിയ പയർ കുക്കറിനകത്തോട്ട് ഇട്ടിട്ട് 2 പച്ചമുളക്, 5 ചുമന്നുള്ളി, പിന്നെ കുറച്ച് കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ് എല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് വേവിക്കാൻ വെക്കണം. പരിപ്പ് വേവുമ്പോഴത്തേക്ക് നമുക്ക് അതിനുള്ള അരപ്പുണ്ടാക്കാം. അതിന് 1 നുള്ള് ജീരകം വേണം. 3 അല്ലി വെളുത്തുള്ളി ഇടണം. വെളുത്തുള്ളിയുടെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമാവോന്ന് അറിയത്തില്ല. നമ്മുടെ അവിടെ ഒക്കെ വെളുത്തുള്ളി ഇടാറുണ്ട്. പിന്നെ ഇനി തേങ്ങ തിരുമ്മിയതാണ് വേണ്ടുന്നത്. അതൊരു 4 ടേബിൾ സ്പൂൺ ഉണ്ട്. ഒരു തേങ്ങയുടെ പകുതി മുറിയുടെ പകുതിയേ ഉള്ളൂ. ഇത് ഒരു 4 ടേബിൾ സ്പൂണോളം തേങ്ങ തിരുമ്മിയതിടുന്നുണ്ട്. ഇനി മഞ്ഞൾപ്പൊടി വേണം. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ മതി. മുളക് പൊടി 1 നുള്ള് മുളക് പൊടി മതി. ഇനി ഇത് അരയ്ക്കാനുള്ള ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. ഇത് നല്ല വെണ്ണ പോലെ അരഞ്ഞിട്ടണേ. ഇത്രയും വെള്ളം വെച്ച് നമുക്ക് അരച്ചെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അരച്ചെടുക്കണേ. ഒരു തവണ അരച്ചിട്ട് നോക്കണം. നന്നായിട്ട് കുറുകിയിരിക്കുകയാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് അരക്കണം. ഇപ്പോൾ ഒരു 4 വിസില് അടിച്ചു കഴിഞ്ഞിട്ട് ഞാനിത് ഓഫ് ചെയ്തായിരുന്നു. എന്നിട്ട് പ്രഷറൊക്കെ കളഞ്ഞ് തുറന്നതാണ്. ഇത് നമുക്കിനി ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാവേ. ഉടച്ചു കഴിഞ്ഞിട്ട് നമുക്ക് അരച്ചു വച്ചിരിക്കുന്ന അരപ്പും കൂടെ ഇതിലോട്ട് ചേർത്ത് ഇളക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ് നമുക്കിത് ചൂടാവാൻ വെക്കാം. ഇത് തേങ്ങ അരച്ചായതുകൊണ്ട് തിളപ്പിക്കരുത്, പിരിഞ്ഞു പോവും. ചൂടായാൽ മതി. ചൂടാക്കി കഴിഞ്ഞിട്ട് നമുക്ക് കടുക് പൊട്ടിച്ച് ഇതിലേക്ക് ചേർക്കാവേ.
ഞാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പരിപ്പ്. ഇത് തിളക്കുന്നതിന് മുന്നേ ഫ്ലെയിം ഓഫ് ചെയ്യണേ. ചൂടായി കഴിഞ്ഞ് നല്ലോണം ചൂടായി കഴിഞ്ഞിട്ട് തിളക്കുന്നതിന് മുന്നേ ഫ്ലെയിം ഓഫ് ചെയ്യുക. പിന്നെ ഉപ്പൊക്കെ നോക്കുക പരുവാണോ എന്ന്, ഇല്ലെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. ഇനി പരിപ്പ് ചൂടായി കഴിഞ്ഞ് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി കടുക് വറക്കാം. അതിനായിട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം. നെയ്ക്ക് പകരമായിട്ട് വെളിച്ചെണ്ണ വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. നെയ്യ് ആദ്യം ചൂടാവട്ടെ. നെയ്യ് ചൂടാകുമ്പോഴത്തേക്ക് കടുകിടാം. നെയ്യ് ചൂടായിട്ടുണ്ട്, ഇനി നമുക്ക് കടുക് ഇടാം. കടുക് പൊട്ടിക്കഴിഞ്ഞ് നമുക്ക് ഉള്ളിയുടെ ചേർത്ത് ഇളക്കാം. ഉള്ളി ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് കറിവേപ്പിലയും കൂടി ഇടാം. നിങ്ങളുടെ ചുമന്ന മുളക് ഉണ്ടെങ്കിൽ അതുകൂടി ഇട്ടോ കേട്ടോ. ഇനി നമുക്ക് കറിവേപ്പില ഇടാം. കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലോണം ഇളക്കിയിട്ട് നമുക്ക് ഓഫ് ചെയ്യാം ഫ്ലെയിം. ഇനി നമുക്ക് കടുക് വറുത്തത് പരിപ്പിനോട്ട് ഇടാം. ഇതിൽ നിന്ന് നമുക്ക് നല്ലോണം മിക്സ് ചെയ്യാം. അപ്പോൾ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് സംഭവത്തിന്. നെയ്യ് ഇഷ്ടമാണെങ്കിൽ നെയ്യ് ഒഴിച്ചാൽ മതി, ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ ചെയ്താലും മതിയേ. നെയ്യ് ഒഴിക്കുമ്പോഴാണ് അതൊരു കറക്റ്റാ ഒരു നല്ല ടേസ്റ്റ് കിട്ടുന്നത്. പിന്നെന്താണ്, പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്ത് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ ബൈ.